ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനങ്ങൾ 37:4. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും സന്തോഷത്തിലും സ്നേഹത്തിലും ആനന്ദത്തിലുമാണെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? ഒരു യാത്രയെക്കുറിച്ചാണല്ലേ. ആരുടെ യാത്രയാണ്? ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ദൈവം നയിക്കുന്ന ഒരു ജനതയുടെ യാത്രയാണ്. ഈ യാത്രയിൽ ആരെയാണ് ദൈവം അവർക്ക് നേതാവായി കൊടുക്കുന്നത്? മോശ എന്ന വലിയ പ്രവാചകന്. ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. അങ്ങനെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്, പാപം ചെയ്യുന്നുണ്ട്, മോശയെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ യാത്രയ്ക്കൊടുവിൽ വാർദ്ധക്യം വന്ന് വയസ്സായി സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ മരിച്ചു പോവുകയാണ്. ഈ ജനത്തെ ദൈവം ഉപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല, വീണ്ടും അവർക്ക് ശക്തനായ മറ്റൊരു നേതാവിനെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പഠിച്ചതാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ്, എന്താണ് ആ നേതാവിൻ്റെ പേര്? ജോഷ എന്ന നേതാവിനെ ദൈവം ഇവർക്ക് കൊടുക്കുന്നു. അവരവരുടെ യാത്ര തുടരുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നിമിത്തം അവർ ജോർദാൻ നദി മുറിച്ചു കിടക്കുന്നുണ്ടല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ മക്കളെ, എല്ലാവരും ഓർക്കുന്നില്ലേ. അങ്ങനെ അവർ ജോർദാൻ നദി മുറിച്ചു കിടക്കുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ അവിടെ സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു. എല്ലാറ്റിനും ഒടുവിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രാർത്ഥനകളും നിറഞ്ഞ അവരുടെ യാത്രയ്ക്കൊടുക്കം അവർ എവിടെ എത്തിച്ചേരുന്നു? ദൈവാനുഗ്രഹങ്ങളുടെ നാട് അല്ലേ സീനായ്. മരുഭൂമിയിൽ നിന്ന് കഷ്ടപ്പാടിൻ്റെ യാത്രകൾക്കൊടുവിൽ അവർ കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ കൊച്ചുമക്കളായ നിങ്ങളുടെയും ടീച്ചറുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ കേൾക്കുകയുണ്ടായി. എന്താണത്? കുഞ്ഞുമക്കൾ ഓർക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. എങ്ങോട്ടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? എന്താണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം? സ്വർഗം അല്ലേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള മക്കളായിട്ട് ജീവിക്കണം? ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മക്കളായിട്ട് ജീവിക്കണം. കൊച്ചു കൊച്ചു നന്മകളെല്ലാം ചെയ്ത് കൊച്ചു കൊച്ചു പാപങ്ങളെല്ലാം ഒഴിവാക്കി നമ്മുടെ മാതാപിതാക്കൾക്ക് അനുസരണയുള്ള മക്കളായി വളരുമ്പോൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായി സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് പങ്കുകാരാകാം. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഇനി നമുക്ക് പുതിയ പാഠഭാഗത്തേക്ക് കടക്കാം. ഇന്ന് ടീച്ചർ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേര് ഇസ്രായേലിൻ്റെ തിരുനാളുകൾ. നിങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം പാഠഭാഗത്തിൻ്റെ പേര് ഇസ്രായേലിൻ്റെ തിരുനാളുകൾ. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ സന്തോഷത്തോടും സൗഭാഗ്യങ്ങളോടും കൂടി കാനാൻ ദേശത്തെത്തിയ ഈ ജനങ്ങൾ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോരുകയാണ്. അപ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടായി. അവർക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്തെന്നോ, ആരാണ് തങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ ആരാ എപ്പോഴും സംരക്ഷിക്കുന്നത്? നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് ആരാണ്? ദൈവമാണ് അല്ലേ. ആ ദൈവമാണ് തങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയത് എന്നൊരു വലിയ തിരിച്ചറിവ് ഈ ജനതയ്ക്കുണ്ടാവുകയാണ്. അങ്ങനെ ദൈവത്തിന് നന്ദി പറയാനും തങ്ങൾ ചെയ്തു പോയ പാപങ്ങൾക്ക് ദൈവത്തോട് മാപ്പപേക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ജനത തിരുനാളുകൾ ആഘോഷിച്ചിരുന്നത്. അവർ കുറച്ച് പാപമൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. മോശയ്ക്കും ദൈവത്തിനുമെതിരായിട്ട് പിറുപിറുക്കുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ. വിഗ്രഹാരാധന നടത്തുന്നു. അവർ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നുണ്ട്, സങ്കടപ്പെടുത്തുന്നുണ്ട്. മോശ അവർക്ക് വേണ്ടി എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിക്കണം, തങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ജനത തിരുനാളുകൾ അർപ്പിച്ചിരുന്നത്. അവരുടെ തിരുനാളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രത്തിലെ ഓരോ സംഭവത്തിൻ്റെയും അനുസ്മരണമാണ്. സീനായ് മരുഭൂമിയിൽ വെച്ച് ദൈവം മോശയോട് കൽപ്പിക്കുന്നുണ്ട്, എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം. അങ്ങനെ
ദൈവകൽപ്പന അനുസരിച്ച് സീനായ് മരുഭൂമിയിൽ വെച്ച് മോശയും ഇസ്രായേൽ ജനവും പെസഹ ആചരിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതേപോലെ കർത്താവിൻ്റെ കൂടാര തിരുനാൾ ആചരിക്കണം. അതനുസരിച്ച് ആ പഴയ ജനം കർത്താവിൻ്റെ കൂടാര തിരുനാൾ ആചരിക്കുന്നുണ്ട്. ഇങ്ങനെ അവരുടെ ഈ യാത്രയിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഓർമ്മയാണ് ഇസ്രായേൽ ജനത പിന്നീട് ആഘോഷിച്ച അവരുടെ തിരുനാളുകൾ. എപ്രകാരമാണ് അവർ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നതെന്നറിയോ? നമ്മൾ നമ്മുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നത് പോലെ ആർപ്പ് വിളിച്ച്, കാഹളമൂതി, കുഴലൂതി, നിരന്തരമായി ദൈവത്തിന് ബലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ജനത തിരുനാളുകൾ ആചരിച്ചിരുന്നത്. ദൈവത്തോടവർ ആർത്തുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളുടെ ദേവാലയങ്ങളിലും ഇടവക ദേവാലയങ്ങളിലും തിരുനാളുകളൊക്കെ വരുമ്പോൾ നമ്മൾ എപ്രകാരമാണ് പങ്കെടുക്കുന്നത് മക്കളെ? എന്തൊക്കെ സന്തോഷങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? ആദ്യമേ തന്നെ നമ്മുടെ ഇടവക ദേവാലയം മനോഹരമായിട്ട് അലങ്കരിക്കും അല്ലേ. നമ്മുടെ അൾത്താര എത്ര മനോഹരമായിട്ട് പൂവുകളൊക്കെ വെച്ച് അലങ്കരിക്കുന്നത്. മുത്തുക്കുടകളൊക്കെ അണിനിരന്ന പ്രദക്ഷിണത്തിൽ നമ്മളെല്ലാവരും ഭക്തിസാന്ദ്രമായിട്ട് പങ്കെടുക്കും അല്ലേ. നമ്മുടെ വീട്ടിലുമുണ്ടല്ലോ കുറേ സന്തോഷങ്ങൾ. എന്തൊക്കെയാണ്? എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടും. നമ്മുടെ പ്രിയപ്പെട്ടവരും വീട്ടുകാരും എല്ലാവരും ഓടി വരും അല്ലേ. അപ്പോൾ എല്ലാവർക്കും പങ്കുവെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നത്. ഇതേപോലെ തന്നെയാണ് ഇസ്രായേൽ ജനതയും അവരുടെ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നത്. ഇനി ടീച്ചർ പറയാൻ പോകുന്നത് കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്രായേൽ ജനത ആചരിച്ചിരുന്ന പ്രധാനപ്പെട്ട തിരുനാളുകളെ കുറിച്ചാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ആദ്യത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. എന്താണ്? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. രണ്ടാമത്തേത് പെസഹ തിരുനാൾ. മൂന്നാമത്തേത് കൂടാരത്തിരുന്നാൾ. നാലാമത്തേത് പന്തക്കുസ്ത തിരുനാൾ. അഞ്ചാമത്തേതും അവസാനത്തേതും പാപപരിഹാര ദിനം. ടീച്ചർ ഒന്നുകൂടി പറയാം, എല്ലാവരും ടീച്ചറുടെ കൂടെ ഒച്ചത്തിൽ പറയണം. ഏതൊക്കെ തിരുനാളുകളാണ് ഇസ്രായേൽ ജനത ആചരിച്ചിരുന്നത്? ആദ്യത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. രണ്ടാമത്തേത് പെസഹ തിരുനാൾ. മൂന്നാമത്തേത് കൂടാരത്തിരുന്നാൾ. നാലാമത്തേത് പന്തക്കുസ്ത തിരുനാൾ. അഞ്ചാമത്തേത് പാപപരിഹാര ദിനം. മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇസ്രായേൽ ജനത ആചരിച്ചിരുന്ന തിരുനാളുകൾ. ഇനി നമുക്ക് ഓരോ തിരുനാളിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കാം. ആദ്യത്തെ തിരുനാൾ ഏതാ പറഞ്ഞത്? ഏത് തിരുനാളാണ്? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ടീച്ചർ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ദൈവം തങ്ങൾക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജനത തിരുനാളുകൾ ആചരിച്ചിരുന്നത്. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും അവർക്ക് ദൈവത്തോടുള്ള നന്ദിയർപ്പണം തന്നെയാണ്. അവർ നല്ല സൗഭാഗ്യങ്ങൾ കിട്ടി, ദൈവാനുഗ്രഹങ്ങളുള്ള നാട്ടിൽ എത്തിച്ചേർന്നു, ധാരാളം വിളവുകളൊക്കെ കിട്ടി, അവരുടെ ജീവിതം സന്തോഷകരമായി പോവുകയാണ്. അപ്പോൾ തങ്ങളുടെ വിളവെടുപ്പിൻ്റെ ആദ്യ ഫലങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളുകൾ ആചരിച്ചിരുന്നത്. 7 ദിവസമാണ് തിരുനാൾ ആചരണം. ആദ്യ കാലങ്ങളിൽ പെസഹ തിരുനാളിൻ്റെ പിറ്റേന്ന് മുതൽ 7 ദിവസത്തേക്കാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അവർ ആചരിച്ചിരുന്നത്. കാലം കുറേ കഴിഞ്ഞപ്പോൾ പെസഹ തിരുനാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും ഇസ്രായേൽ ജനത ഒരുമിച്ച് ആചരിക്കാൻ തുടങ്ങി. എല്ലാ കുഞ്ഞുമക്കൾക്കും മനസ്സിലായല്ലോ, ഇസ്രായേൽ ജനതയുടെ ആദ്യത്തെ തിരുനാൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 7 ദിവസമാണ് തിരുനാൾ ആചരണം. പെസഹ തിരുനാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും അവർ വിശുദ്ധിയോടുകൂടി 1 ദിവസം ആചരിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ തിരുനാളിനെ കുറിച്ച് പഠിക്കാം. മക്കളെ, ഏത് തിരുനാളാണെന്നാണ് ടീച്ചർ പറഞ്ഞത്? പെസഹ തിരുനാൾ. രണ്ടാമത്തെ തിരുനാൾ പെസഹ തിരുനാൾ. വളരെ ഭക്തിയോടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇസ്രായേൽ ജനത ആചരിച്ചിരുന്നൊരു തിരുനാളാണ് പെസഹ തിരുനാൾ. ഈ തിരുനാളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നോ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ജനതയെ ദൈവം മോചിപ്പിച്ചതിൻ്റെ അനുസ്മരണമാണ്, ഓർമ്മയാണ് പെസഹ തിരുനാളായിട്ട് ഇസ്രായേൽ ജനത ആചരിക്കുക, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. കുഞ്ഞുമക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ. ഇപ്പോൾ നിങ്ങളെ കളിക്കാനൊന്നും വിടാതെ വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് പപ്പയും മമ്മിയും. നിങ്ങൾ കെഞ്ചിയിട്ടും അവർ നിങ്ങളെ പുറത്തേക്ക് വിടുന്നില്ല. ഇനി കുറച്ച് സമയം ഒന്ന് കളിക്കാൻ വിട്ടുകഴിഞ്ഞാലോ,
എന്തൊരു സന്തോഷമാണ് നമുക്ക് അല്ലേ. നമ്മൾ കൂട്ടുകാരോടൊപ്പം കളിച്ച് പൂക്കളോടും പൂമ്പാറ്റകളോടൊക്കെ വർത്തമാനം പറഞ്ഞ് സന്തോഷമായിട്ട് നമ്മൾ വരും. പപ്പയ്ക്ക് ഒരു താങ്ക്സ് ഒക്കെ പറയാം അല്ലേ. അപ്പം നമുക്ക് എന്ത് സ്വാതന്ത്ര്യം അവിടെ കിട്ടിയത്? കളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ പേരൻസിനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി നമ്മൾ ആ കളിക്കാൻ വിട്ട സ്വാതന്ത്ര്യം ആസ്വദിക്കും. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയേക്കാൾ എത്രയോ സന്തോഷമാണ് കുറച്ചു നേരം കളിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു എനർജി. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പറന്നു പോകുന്ന ഒരു കിളിയെ എങ്ങനെയെങ്കിലും നിങ്ങൾ കൈക്കലാക്കി, നിങ്ങൾ അതിനെ പിടിച്ചൊരു കൂട്ടിലിട്ടു, പാലും പഴവും തേനും ഒക്കെ കൊടുക്കുന്നു, മനോഹരമായ ഒരു കൂട് നിർമ്മിച്ചു. ആ കിളിക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവോ? അതിന് സങ്കടമായിരിക്കും. അതിന് എപ്പോഴായിരിക്കും സന്തോഷം ഉണ്ടാവുക? നിങ്ങളൊന്ന് ആ കൂടിൻ്റെ വാതിൽ അഴിച്ച് തുറന്നിട്ട് നോക്കിയേ, അതിങ്ങനെ ആകാശത്തിലേക്ക് വളരെ വേഗത്തിൽ ഉയർന്നു പറക്കുന്നത് കാണാം. നിങ്ങളോട് താങ്ക്സും പറയുന്നുണ്ടാവും, നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണ്. ഇതേപോലെ തന്നെ ഇസ്രായേൽ ജനതയെ അവരുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചതിൻ്റെ ഒരനുസ്മരണമാണ്, അതിൻ്റെ നന്ദിയാണ്, അതിൻ്റെ കൃതജ്ഞതയാണ് അവർ ദൈവത്തിന് അർപ്പിക്കുന്ന പെസഹ തിരുനാൾ. ഈ തിരുനാളിനും രക്ഷാകര ചരിത്രത്തിലൊരു സംഭവമായിട്ട് ബന്ധമുണ്ട്. ദൈവം മോശയോട് പറയുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിൻ്റെ 2nd month, 1st month, 14th വൈകുന്നേരം ഇസ്രായേൽ ജനത എല്ലാ ചിട്ടകളോടും നിയമങ്ങളോടും കൂടി പെസഹ ആചരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മോശയും ഇസ്രായേൽ ജനതയും ആ സീനായി മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. ആ ഒരു രക്ഷാകര സംഭവത്തിൻ്റെ അനുസ്മരണമാണ് പെസഹ തിരുനാൾ. ഇനി ഇസ്രായേൽ ജനത എങ്ങനെയാണ് പെസഹ ആചരിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയോ? അവർ എല്ലാ വർഷവും 1st month, ആ മാസത്തിനൊരു പേരുണ്ട്, എന്തെന്നോ? നീസാൻ. ഉത്സവത്തിൽ കൃത്യമായിട്ട് കണ്ട് പഠിച്ച് അടയാളപ്പെടുത്തി എല്ലാവരും പഠിക്കണം കേട്ടോ. എല്ലാ വർഷത്തിൻ്റെയും 1st month നമ്മൾ ജനുവരി, ഫെബ്രുവരി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇസ്രായേൽ ജനത പറഞ്ഞിരുന്ന പേരാണ് നീസാൻ. ആ മാസത്തിൻ്റെ 14th വൈകുന്നേരമാണ് ഇവർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പെസഹ തിരുനാൾ ആചരിച്ചിരുന്നത്. അതിന് 3-4 മുമ്പേ അവർ ഒരു കുഞ്ഞാടിനെ കണ്ടെത്തുന്നു. ഈ കുഞ്ഞാടിനെ സൂര്യാസ്തമന സമയത്ത് ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. അതിൻ്റെ രക്തം കട്ടിൽപ്പടിയിലും വാതിൽപ്പടിയിലും തളിക്കുന്നു. അതിൻ്റെ മാംസമെടുത്ത് പുളിപ്പില്ലാത്ത അപ്പവും ചേർത്ത് അവർ പെസഹ ആചരിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം മോശയോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇസ്രായേൽ ജനത തിടുക്കത്തിൽ പെസഹ ഭക്ഷിക്കണം. ആ ദൈവകൽപ്പനയനുസരിച്ച് ഈ ജനത തിടുക്കത്തിൽ പെസഹ ഭക്ഷിക്കുന്നു. ഇപ്പോൾ പെസഹ തിരുനാളിനെ കുറിച്ച് കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ ചിന്തിക്കുകയാണ്. 2 തിരുനാളുകൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ആദ്യത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, 2nd പെസഹ തിരുനാൾ. ഇനി നമുക്ക് 3rd കുറിച്ച് പഠിക്കാം. ഏതാണ് 3rd? എല്ലാവരും ഉറക്കെ പറഞ്ഞേ, കൂടാരത്തിരുനാൾ. ഇസ്രായേൽ ജനത വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് അവർ ആചരിച്ചിരുന്ന ഒരു തിരുനാളാണ് കൂടാരത്തിരുന്നാൾ. രക്ഷാകര ചരിത്രത്തിൽ ഈ സംഭവം അനുസ്മരിക്കുന്നുണ്ട്. തങ്ങൾ യാത്ര പുറപ്പെട്ടതിൻ്റെ 7th month, 15th തുടങ്ങി 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുന്നാളാണ്. നിങ്ങൾ കൂടാരങ്ങളിൽ വസിച്ച് കർത്താവിൻ്റെ കൂടാരത്തിരുന്നാൾ ആചരിക്കണം, ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനയനുസരിച്ചിട്ടാണ് ഇസ്രായേൽ ജനത കൂടാരത്തിരുന്നാൾ ആചരിക്കുന്നത്. അതവർക്ക് വലിയ സന്തോഷത്തിൻ്റെ തിരുന്നാളാണ്. ഈന്തപ്പനയോലകളും, ഈന്തപ്പഴമൊക്കെ കഴിച്ചിട്ടില്ല എല്ലാവരും, ഈന്തപ്പനയുടെ ഓലകളും മരത്തിൻ്റെ ശിഖരങ്ങളും ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇവർ കൂടാരത്തിരുന്നാൾ ആചരിക്കുക. ആ സമയമാകുമ്പോൾ ഇവർ കൂടാരങ്ങൾ നിർമ്മിക്കുന്നു, കൂടാരങ്ങളിൽ വസിക്കുന്നു, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അങ്ങനെയാണ് കൂടാരത്തിരുന്നാൾ അവർ ആചരിച്ചിരുന്നത്. ഈ കൂടാരത്തിരുന്നാളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, എന്തെന്നോ? വിളവെടുപ്പിൻ്റെ ഉത്സവമെന്നും. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം മക്കളെ. എന്താണ് കൂടാരത്തിരുന്നാളിൻ്റെ മറ്റൊരു പേര്? വിളവെടുപ്പിൻ്റെ ഉത്സവം. ഈ തിരുനാളിന് മറ്റൊരു വിശുദ്ധി കൂടിയുണ്ട്. വീട്ടിലുള്ളവർ മാത്രമല്ല ആഘോഷിക്കുക, അനാഥരെയും വിധവകളെയും വിദേശികളെയും എല്ലാം കുടുംബാംഗങ്ങളോട് ചേർത്തിട്ടാണ് ഇവർ കൂടാരത്തിരുന്നാൾ ആഘോഷിച്ചിരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ മക്കളെ, ആരാണ് അനാഥർ? ആരും ഏതുമില്ലാത്തവരല്ലേ.
പപ്പ മമ്മി ഒന്നും ഇല്ലാത്തവർ, ഒരു കളിപ്പാട്ടവും കിട്ടാത്തവർ, അങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ആരെങ്കിലും? നമ്മൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ള ആർക്കെങ്കിലും നമ്മുടെ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കാറുണ്ടോ? ഇതൊക്കെ ദൈവത്തിന് പ്രീതികരമായ വലിയ നന്മകളാണ്. ഈ ജനങ്ങൾ അത്തരത്തിൽ അനാഥരെയും അതേപോലെ തന്നെ എന്താണ് വിധവകളെയും, വിധവകൾ ആരാന്നറിയാമോ? വിധവകൾ എന്ന് വെച്ചാൽ ഭർത്താവൊക്കെ മരിച്ചുപോയ പാവം സ്ത്രീകളാണ്. പിന്നെ നമ്മുടെ സമുദായത്തിൽ മാറി നിൽക്കുന്ന എല്ലാവരെയും ചേർത്ത് കുടുംബാംഗങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ കൂടാരത്തിരുന്നാൾ ആചരിക്കുന്നു. മൂന്ന് തിരുന്നാളുകൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഏതൊക്കെ തിരുന്നാളാ? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുന്നാൾ, പെസഹ തിരുന്നാൾ, കൂടാരത്തിരുന്നാൾ. ഇനി ടീച്ചർ പറയാൻ പോകുന്നത് പന്തക്കുസ്ത തിരുന്നാളിനെ കുറിച്ചിട്ടാണ്. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അമ്പതാം ദിവസം, തങ്ങളുടെ വിളവെടുപ്പിൻ്റെ അമ്പതാം ദിവസം ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഇസ്രായേൽ ജനത ആചരിക്കുന്ന തിരുന്നാളാണ് പന്തക്കുസ്ത തിരുന്നാൾ. അത് തിരുന്നാളുകളുടെ തിരുന്നാളെന്നും ആദ്യ ഫലങ്ങളുടെ തിരുന്നാളെന്നും വിളവെടുപ്പിൻ്റെ തിരുന്നാളെന്നും എല്ലാം പന്തക്കുസ്ത തിരുന്നാൾ അറിയപ്പെടുന്നു. ഈ തിരുന്നാളിനും ഒരു മഹത്വമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നോ, ഈ തിരുന്നാളിൽ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ അവർ കൂട്ടിച്ചേർക്കുമായിരുന്നു, അവർക്കും അവരുടെ സന്തോഷം പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. കുഞ്ഞുമക്കളെ, നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, ആരാണ് ഈ അവഗണിക്കപ്പെട്ടവർ? നിങ്ങളുടെ ക്ലാസ്സിൽ ചിലപ്പോൾ പഠിക്കാൻ അല്പം മോശമായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ കൂട്ടുകാർ? അതേപോലെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെയുള്ള അങ്ങനെയുള്ള പാവം കുട്ടികളുണ്ടാവും. ഒരു പേന പോലും സ്വന്തമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അവരെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുകയാണോ ക്ലാസ്സിൽ? എങ്കിൽ നിങ്ങൾ അവരെ അവഗണിക്കുകയാണ്. ഇനി നമ്മുടെ വീട്ടിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ, വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? അതോ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണോ സംസാരിക്കുകയൊക്കെ ചെയ്യാറ്? വീട്ടിൽ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? നമ്മുടെ പ്രായം ചെന്ന അപ്പാപ്പനും അമ്മാമ്മയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണോ? എങ്കിൽ നമ്മൾ അവരെ അവഗണിക്കുകയാണ്. ഈശോയ്ക്ക് അതൊട്ടും ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ കേട്ടിട്ടില്ലേ? ആരാ സ്വർഗത്തിൽ പോയത്? ലാസർ. ഈ ഭൂമിയിൽ തിരസ്കരിക്കപ്പെട്ടവനാണ്, അവഗണിക്കപ്പെട്ടവനാണ് ലാസർ അല്ലേ. പക്ഷെ ദൈവത്തിന് ഇഷ്ടമാരാ? അവഗണിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മൾ ആരെയും അവഗണിക്കാൻ പാടില്ല. എല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാണ്. ഈ ഇസ്രായേൽ ജനത അവരുടെ പന്തക്കുസ്ത തിരുന്നാളിൽ ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ട എല്ലാ ജനങ്ങളെയും ചേർത്ത് സന്തോഷത്തോടുകൂടി പെസഹ തിരുന്നാൾ ആചരിച്ചു. ഇനി ടീച്ചർ പറയാൻ പോകുന്നത് അവസാനത്തെ തിരുന്നാളാണ്, പാപപരിഹാര ദിനം. ഇസ്രായേൽ ജനത ആചരിച്ചിരുന്ന അവസാനത്തെ തിരുന്നാളാണ് പാപപരിഹാര ദിനം. ഒരു ഹീബ്രു വാക്കിൽ നിന്നാണ് ഈ തിരുന്നാൾ പിറവിയെടുക്കുക. ഏതെന്നോ, മലയാള പദമല്ല, ഹീബ്രു വാക്കാണ്, യോം കിപ്പൂർ. പേടിച്ചുപോയോ? പുസ്തകം എടുത്ത് തുറന്നു നോക്കിയേ, പുസ്തകത്തിൽ ആ വാക്ക് കിടക്കുന്നുണ്ട്. പുസ്തകം പല പ്രാവശ്യം വായിക്കണം. യോം കിപ്പൂർ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് പാപപരിഹാര ദിനം എന്ന വാക്കിന് അടിസ്ഥാനമായ തിരുന്നാൾ ഉണ്ടാകുന്നത്. ഈ വാക്കിന് രണ്ടർത്ഥമുണ്ട്. എന്തെന്നോ, ഒന്ന് പരിശുദ്ധമായ ദൈവവും രണ്ടാമത്തേത് ഇസ്രായേലിൻ്റെ പാപപങ്കിലമായ അവസ്ഥയും. ദൈവത്തിൻ്റെ പരിശുദ്ധിയും ഇസ്രായേൽ ജനത ചെയ്ത പാപവും, ഈ രണ്ടർത്ഥമാണ് ഈ വാക്കിനുള്ളത്. അപ്പോൾ ഈ പാപപരിഹാര ദിനത്തിൽ ഇവർ ദൈവത്തിന് നന്ദി പറഞ്ഞ് പരസ്പരം ക്ഷമിച്ച് എല്ലാവരും സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടുകൂടി വസിക്കുന്നു. ഇതാണ് പാപപരിഹാര ദിനം. അഞ്ച് തിരുന്നാളുകളെ കുറിച്ച് പഠിച്ചു അല്ലേ. എല്ലാ കുഞ്ഞുമക്കളും ഓർക്കുന്നുണ്ടല്ലോ. ടീച്ചറുടെ കൂടെ ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് എല്ലാവരും. ആദ്യത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുന്നാൾ, രണ്ടാമത്തേത് പെസഹ തിരുന്നാൾ, മൂന്നാമത്തേത് കൂടാരത്തിരുന്നാൾ, നാലാമത്തേത് പാപപരിഹാര ദിനം, അഞ്ചാമത്തേത് പന്തക്കുസ്ത തിരുന്നാൾ. ഒന്ന് ഒരു ആത്മീയ ആചരണം കൂടി ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്തെന്നോ, ആഴ്ച തോറും അവർ ആചരിച്ചിരുന്ന സാബത്തായിരുന്നു ഞായറാഴ്ച. നമുക്ക് വളരെ പ്രിയപ്പെട്ടതല്ലേ. ഈശോയോടൊത്തൊരു ദിവസം സ്കൂളിലെ തിക്കും തിരക്കൊന്നുമില്ല. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, കാറ്റഗിസം പഠിക്കും. അങ്ങനെ നമ്മുടെ ഈശോയോടൊത്തൊരു ദിവസം, അങ്ങനെ നമ്മൾ ഞായർ ആചരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത സാബത്തും ആചരിച്ചിരുന്നു. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവർ ഈ തിരുന്നാളുകളിലൂടെ നന്ദി പറഞ്ഞു. നമുക്കൊരു വചനം മനഃപ്പാഠമാക്കിയാലോ. ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ ധ്യാനിക്കേണ്ട
പ്രാർത്ഥിക്കേണ്ട ഒരു വചനഭാഗമാണ് ടീച്ചർ പറയാൻ പോകുന്നത്. വിശുദ്ധ പൗലോസ് ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 3:17 എന്താണ്? വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ടീച്ചർ ഒന്നുകൂടി പറയാം, എല്ലാവരും ടീച്ചറോട് ചേർന്ന് പറയണം. എന്താണ്? വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം നിങ്ങൾക്ക് ടീച്ചർ ഈ ആഴ്ച ഒരു ആക്ടിവിറ്റി കൂടി തരാം. നമ്മൾ ഇസ്രായേൽ ജനതയുടെ തിരുനാളുകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അതിൽ എപ്രകാരമാണ് അവർ പെസഹ തിരുനാൾ ആചരിച്ചിരുന്നത് എന്നത് ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക്.